നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹമുണ്ടാക്കുന്ന ഒരുപാട് ആഴങ്ങളിലേക്കും പരപ്പിലേക്കും നാം പോയി. നമുക്കതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും മോഹം അവിദ്യാജന്യമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെ അതെ അതെ. അത് അവിദ്യാജന്യമായ മോഹം പ്രിയാപ്രിയങ്ങളെ ഉണ്ടാക്കും. മോഹത്തിന് രണ്ട് തലമുണ്ട്. ഒന്ന്, മോഹമുണ്ടാക്കുന്ന ആദ്യമായി വസ്തു വേറെയാണ് മോഹിക്കുന്നതിന് മുമ്പ്. ഒരുവൻ മോഹിക്കുന്നതിന് മുമ്പ് അവൻ വേറെയുണ്ട്, വസ്തു വേറെയുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. മനസ്സിലായി സ്വാമി. അല്പം കഴിഞ്ഞാൽ വസ്തുവേ ഉള്ളൂ, അവനില്ല. മോഹിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. മരിച്ച നിങ്ങൾ നിങ്ങളുടെ നിലയിലല്ല പിന്നെ സംസാരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുള്ളൊരു പഠനം നമുക്കില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോ എന്നറിയില്ല. പറയൂ സ്വാമിജി. നിങ്ങളുടെ അമ്മ, കുറെ കാലം അമ്മ എന്ന മോഹത്തിൽ നിങ്ങളങ്ങ് ജീവിച്ചു. അമ്മയല്ല, അതൊരു ദൈവം ഉണ്ടോന്നൊക്കെ പാടി. അമ്മ നിങ്ങളെ വളർത്തിയെങ്കിലും അമ്മ എന്നത് നേടിത്തന്ന കുറെ ആവശ്യങ്ങളുണ്ട് നിങ്ങളിൽ. നിങ്ങളുടെ ശാരീരിക വളർച്ച അത് അമ്മയിൽ നിന്നാ. ആഹാരം മുതലായവ കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പലതും അമ്മയും അച്ഛനും തന്നതാണ്. അതിനിടയിൽ നിങ്ങളുടെ ശരീരം വളരുമ്പോൾ മറ്റൊരാവശ്യമാണ് ജീവശാസ്ത്രപരമായി നിങ്ങൾക്ക് ഇണചേരണമെന്നുള്ളത്. അത് ആവശ്യം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പ്രായമെത്തിയിരിക്കുന്നു എന്ന് അമ്മയും അച്ഛനും ധരിക്കുമ്പോൾ ഒരാളെ കൊണ്ടുതരും. മോഹിയായ നിങ്ങൾ ആ ആവശ്യമില്ലെന്ന് പറയൂ. ആ സമയത്ത് ലോകം സർവസാധാരണമായി പോകുന്നത് ഈ ആവശ്യത്തിലൂടെയാണ്, ഈ മര്യാദയിലൂടെയാണ്. ശരീരത്തിനും കോശങ്ങൾക്കുമെല്ലാം ആ ജീവധർമ്മപരമായ ആവശ്യം ഉണ്ട്. ആ ആവശ്യത്തെ അപഗ്രഥിച്ചു നോക്കി അതിനുണ്ടാകുന്ന ഹോർമോണുകളെയോ എൻസൈമുകളെയോ അതിലുണ്ടാകുന്ന ഇന്ദ്രിയപരമായ രാഗങ്ങളെയോ മൊഴിമാറ്റം നടത്തി ട്രാൻസ്ലേറ്റ് ചെയ്ത്, ബുദ്ധിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൻ്റെ മനസ്സിലും തൻ്റെ മനസ്സിനെ തൻ്റെ ബുദ്ധിയിലും തൻ്റെ ബുദ്ധിയെ തൻ്റെ ആത്മാവിലും രമിപ്പിക്കുന്ന ഒരു രതിയുണ്ട്. അതിൻ്റെ മൊഴിമാറ്റം അത്ര എളുപ്പമൊന്നുമല്ല. അത് ചരിത്രത്തിൻ്റെ ഇടനാഴിയിൽ ഒരാൾക്കോ രണ്ടു പേർക്കോ കിട്ടിയെന്ന് വരാം. പറയാനൊക്കെ എളുപ്പമാണെന്ന് തോന്നും, ജീവിക്കാൻ എളുപ്പമാണെന്ന് തോന്നും. അതിനെന്താ ഞാനും ബ്രഹ്മചാരിയാണല്ലോ എന്നൊക്കെ തോന്നും. ഇന്ദ്രിയങ്ങളുടെ സർജന പ്രക്രിയയും മനസ്സിൻ്റെ സർജന പ്രക്രിയയും ബുദ്ധിയുടെ സർജന പ്രക്രിയയും തിരിച്ചറിഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളെ സ്ഥൂല വിഷയങ്ങളിൽ നിന്ന് വിടുതൽ വാങ്ങി മോഹമില്ലാതെ ഇന്ദ്രിയങ്ങളെ മനസ്സിലുറപ്പിച്ച് സൂക്ഷ്മമായ മനസ്സിൻ്റെ തലം നിലനിർത്തി
മനസ്സിനെ നിശ്ചയാത്മികയായ ബുദ്ധിയിൽ അന്വയിപ്പിച്ച് ബുദ്ധിയോട് രമിച്ച് വിഷയങ്ങളോട് രമിച്ച് ശീലിച്ച ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളോട് രമിച്ച് ശീലിച്ചണചേർന്ന മനസ്സ്, മനസ്സിനോട് അണചേർന്നു പോയ ബുദ്ധി, ആ ബുദ്ധി വഴി മനസ്സിലേക്കും മനസ്സുവഴി ഇന്ദ്രിയങ്ങളിലേക്കും ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങളിലേക്കും ഇറങ്ങിപ്പോകുന്ന ജീവചൈതന്യം നിങ്ങൾക്ക് മൃത്യു നൽകിയാണ് വിഷയരതികളിലൂടെ കൊണ്ടുപോകുന്നത്. ലോകത്തിലെ ബൗദ്ധിക സർജനങ്ങളുടെയും ലോകത്തിലെ ഐതിഹാസിക വിഷയങ്ങളുടെയും ലോകത്തിലെ സ്ത്രീപുരുഷ ബന്ധങ്ങളുടെയും രതിസർജന പ്രക്രിയകളിൽ എവിടെ മാനവൻ നിൽക്കണമെങ്കിലും അവന് മൃത്യു സംഭവിക്കുകയും വിഷയങ്ങളിൽ അവൻ ജീവിക്കുകയും രതി കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ നഷ്ടപ്രതാപമോർത്ത് വിലപിക്കുകയും ആത്മാവിൽ തിരിച്ചെത്തുകയും വീണ്ടും വിഷയരതിയിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന ചാക്രിക ഗതിയാണ് ജീവിതം. അതിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള അസ്മാദൃശ്യന്മാരായ ആചാര്യന്മാർ ഉണ്ട് ലോകത്തെമ്പാടും, ഭാരതത്തിൽ മാത്രമൊന്നുമല്ല. അത് അപൂർവലബ്ധമായ ഒരു ചരിത്ര പരിണാമമാണ്. അവര് നമ്മുടെ ചർച്ചയ്ക്ക് അർഹരല്ല. മനസ്സിലായി സ്വാമി. പക്ഷെ സാധാരണ മനുഷ്യൻ അതല്ല. അവൻ ജനിക്കുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും സംയോഗവേളയിൽ കാമത്തിൻ്റെ ലേശമെങ്കിലും കത്തിനിപ്പുണ്ടോ? ഈശ്വരീയമായൊരു അനുഭൂതിയുടെ നിർനിമേഷമായ അനുഭവം ലഭിക്കുന്നതിന് വേണ്ടി ചേർന്നതായിരുന്നുവോ? ആ ചേർച്ചയിൽ പാരമ്പര്യ ജനിതകങ്ങളെല്ലാം അയത്നലളിതവും അസുഭ അസുലഭ സൗഭാഗ്യവുമെന്ന് കരുതാവുന്ന ആത്മാനുഭൂതിക്ക് വേണ്ടി സാഹചര്യങ്ങളെ ഒരുക്കി നിർത്തിയോ? അതല്ല വിഷയരാഗങ്ങളുടെ എല്ലാ പശ്ചാത്തലങ്ങളും സമീചീനമായി സംയോജിച്ചുവോ? അവൻ്റെ ഭൂപ്രവേശത്തിൽ നക്ഷത്രങ്ങൾ നൃത്തമാടിയോ? ദേവതകൾ ആനന്ദിച്ചുവോ? പ്രകൃതി സ്വരൂപ സൗഭാഗ്യം നുകർന്നുവോ? ഇതൊക്കെ ചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു നോട്ടം തന്നെ വല്ലാത്തൊരു പരിണാമം ഉണ്ടാക്കും അല്ലേ സ്വാമിജി? തീർച്ചയല്ലേ? തീർച്ചയാണ് സ്വാമിജി. മറിച്ച് കാമത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി അതിനുള്ള രംഗവേദികൾ മുഴുവൻ സജ്ജീകരിച്ച് മാനവ ചേതനയെ രതി സൗഭാഗ്യത്തിൻ്റെ വിഷയലോലുപത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞ് സമൂഹിപ്പിക്കുന്ന മാദകത്വത്തിൻ്റെ രംഗവേദിയിൽ വെച്ച് നടക്കുന്നൊരു സൃഷ്ടി പ്രക്രിയയിൽ നിന്ന് വിഷയരാഗവും ഇന്ദ്രിയരാഗവും ആത്മാവിൽ കത്തി നിൽക്കുമ്പോൾ കോശകോശാന്തരങ്ങളിൽ കത്തി നിൽക്കുന്ന ഈ സർജനത്തിന്റെ ആവശ്യം മോഹമായി പടർന്നു കയറുമ്പോൾ ഏത് വിഷയങ്ങളെ നോക്കുമ്പോഴും രാഗം ആ വഴിയിൽ പടർന്നു കയറുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ശാന്തനായിരിക്കുക? ഞാനുണ്ടെങ്കിൽ വസ്തു എന്നിൽ നിന്ന് വേറെയാണ്. എനിക്ക് നിങ്ങളോട് മോഹം കൊണ്ട്
അടുപ്പം വന്നു കഴിഞ്ഞാൽ ഞാനില്ലാതായി, നിങ്ങളെ ഉള്ളു. പിന്നെ നിങ്ങളെ ഉള്ളൂ എന്ന സത്യത്തിൽ നിങ്ങളെനിക്ക് സുഖം തരുന്നതും നിങ്ങളെനിക്ക് ദുഃഖം തരുന്നതുമായ രണ്ടംശമുണ്ട്. ഞാനില്ലാതാകുകയും എൻ്റെ മുമ്പിൽ നിങ്ങൾ, എൻ്റെ മുമ്പിൽ വിഷയങ്ങൾ, എൻ്റെ മുമ്പിൽ കൊടാവടി മുതലായത് മാത്രമായി ഞാനതിൽ മാത്രം മുഴുകുന്നൊരു വേളയെ അസ്മിത എന്ന് പറയും. മനസ്സിലായി? എൻ്റെ സാങ്കേതിക ശബ്ദം അതാണ്. മനസ്സിലായി സ്വാമിജി? അവിദ്യയുടെ ഉപോൽപന്നമായ അസ്മിത, അസ്മിതയിൽ പെട്ടുകഴിഞ്ഞാൽ എനിക്ക് ദുഃഖമുണ്ടാക്കുന്നവയോട് ദ്വേഷവും എനിക്ക് സുഖമുണ്ടാക്കുന്നവയോട് രാഗവും ഉണ്ടാവും. അല്ലാതെ ലോകത്ത് ഇന്ന് വരെ ഒരു രാഗത്തിനും ഒരു ദ്വേഷത്തിനും കാരണമില്ല. പത്രങ്ങളും മറ്റ് മാധ്യമങ്ങളും മറ്റ് സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഈ യുക്തിവാദികളും ഒക്കെ യുക്തിപൂർവം ഇവന് മറ്റവനോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം സ്ഥായിയായ യാതൊരു ദേഷ്യവുമില്ല. അവിദ്യയിൽ വെച്ച് അസ്മിത വന്ന് പ്രിയം തോന്നിക്കഴിഞ്ഞാൽ നിലവിലുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ തട്ടിക്കളഞ്ഞാൽ ദ്വേഷവും, നിലവിലുള്ള നിങ്ങൾ ആഗ്രഹിച്ച ഒന്നിനോട് ചേർന്ന് നിന്നാൽ രാഗവും ഉണ്ടാവും. ഇന്ന് നിങ്ങളെ കൊല്ലാനുള്ള വാശി എനിക്ക് വന്നാൽ നമ്മളെ നാളെ നമ്മൾ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകും. ഇത്രയും വിവരദോഷികളാണ് മതങ്ങളിലും രാഷ്ട്രീയങ്ങളിലും ഒക്കെ നിന്ന് നമ്മെ നയിക്കുന്നത്. അവരുടെ രാഗത്തിന് കാരണമില്ല, അവരുടെ ദ്വേഷത്തിന് യാതൊരു കാരണവുമില്ല. അച്ഛനും മകനോടും, മകൻ അച്ഛനോടും, സഹോദരന് സഹോദരിയോടും, സഹോദരിക്ക് സഹോദരനോടും, പാർട്ടി അണികൾക്ക് നേതാവിനോടും ഒക്കെ വരുന്ന ഈ രാഗദ്വേഷങ്ങൾക്കൊന്നും കാരണമില്ല. അസ്മിതയുള്ള, രാഗമുള്ള, ദ്വേഷമുള്ള ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് നയിക്കുന്നത്. അതല്ലാത്ത ഒരാൾ ഇന്നത്തെ സാഹചര്യത്തിൽ ആ സ്ഥാനത്ത് വരില്ല. മനസ്സിലാവുന്നുണ്ട്? ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ മുഴുവൻ അവരുടെ കരതലത്തിലൂടെയാണ്. നിയമനിർമ്മാണ രംഗം മുഴുവൻ ഈ അസ്മിതയുടെയും രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും രംഗമാണ്. ചെയ്ത കർമ്മങ്ങളുടെ മുഴുവൻ വ്യാഖ്യാനങ്ങൾ പത്രങ്ങളിലും മറ്റും വരുന്നത് ഈ അസ്മിതയെ അവലംബിച്ച് മാത്രമാണ്. നിങ്ങൾക്കെതിരായി ഞാൻ വാർത്ത കൊടുക്കുമ്പോൾ എൻ്റെ അസ്മിതയാണ് നിങ്ങളോടുള്ള ദ്വേഷമായി പ്രത്യക്ഷപ്പെടുന്നത്. നാളേത് മാറ്റിമറിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലെന്ന് വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് അനുകൂലമാക്കുന്നത് എൻ്റെ മറ്റൊരു അസ്മിതയാണ്, അത് രാഗമാണ്. ഇത് വായിച്ച് നാട്ടിലെ ജനങ്ങൾ ബുദ്ധിമാന്മാരായിത്തീരുമെന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്. ഇത് റഫറൻസ് ഗ്രന്ഥങ്ങളായി സൂക്ഷിച്ചു വെച്ച് നാടുയരുമെന്നാണ് നാം വിശ്വസിക്കുന്നത്. ലോകോത്തരന്മാരാകേണ്ടത് എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇനിയും ഉണ്ടായി വരണമെന്നാണ് ജാതി മത ഭേദമന്യേ നാം ആഗ്രഹിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസമല്ല, അസ്മിതയാണ് വളരുന്നത്. ഈ രാഗവും ദ്വേഷവും കഴിഞ്ഞ് മൃത്യു അടുക്കുമ്പോൾ വരുന്നതാണ് നാം നേരത്തെ പറഞ്ഞ അഭിനിവേശം. അഭിനിവേശം ഇതിൻ്റെ മുഴുവൻ വളർച്ചയുടെ അങ്ങേ തലയാണ്.
മനസ്സിലായി സ്വാമിജി. അതിലൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് പറയൂ സ്വാമിജി. അത് ഉളവാക്കുന്ന ചരിത്രം അത് നമ്മിൽ രൂപപ്പെടുത്തുന്ന വാസനകൾ അത് നമ്മുടെ സാമൂഹിക തലത്തിലുണ്ടാക്കുന്ന സംസ്കാരം മനസ്സിലായി സ്വാമിജി. വ്യക്തികളായ നമ്മുടെ ഹോർമോണുകളിലും എൻസൈമുകളിലും അതുളവാക്കുന്ന പ്രതിപ്രവർത്തനങ്ങൾ ആ പ്രതിപ്രവർത്തനങ്ങൾ രൂപാന്തരപ്പെട്ട ബീജാണ്ഡങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അടുത്ത തലമുറ അതിൻ്റെ ദുരുപയോഗങ്ങൾ നാളെ അവർ ലോകത്തിന് സംഭാവന ചെയ്യുന്ന കലയും സാഹിത്യവുമെല്ലാം ഇതൊക്കെ മോഹത്തിൽപ്പെട്ടുപോയ നാം അന്ധത കൊണ്ട് കാണാതിരിക്കുമ്പോൾ മാനവ മോഹത്തെ മാറി നിന്നൊന്ന് നോക്കിക്കണ്ടാൽ നാം നമസ്കാരപൂർവം പിൻവാങ്ങുകയുള്ളൂ. ഏറ്റുമുട്ടലുകൾക്കൊന്നും സുസജ്ജമല്ല നമ്മളെന്ന് നമുക്ക് ബോധ്യമാവും. എല്ലാ ഏറ്റുമുട്ടലുകളും എതിർപ്പുകളും എല്ലാ പ്രിയങ്ങളും എന്തിനോടുള്ളതും ഈ അവിദ്യ മുതൽ അഭിനിവേശം വരെയുള്ള മോഹത്തിന്റെ പരിണാമങ്ങളാണെന്ന് ബോധ്യം. ഈ ബോധ്യമാണ് വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ തലമാവേണ്ടത്. അപ്പോഴാണ് വ്യക്തി ആവശ്യത്തിലൂന്നി ജീവിക്കുന്നത്. ഇതിന് മറ്റൊരു പരിണാമമുണ്ട്, ശാരീരികമായി മാനസികമായി. മോഹത്തിന്റെ പ്രയാണത്തില് മോഹിക്കുന്നവനാണ് കേമനായി തീരുക. മോഹം കുറഞ്ഞവനാണ് ശാന്തിക്ക് പ്രയത്നിക്കേണ്ടി വരിക, കുടുംബങ്ങളിലും സമൂഹത്തിലുമെല്ലാം. മോഹത്തെ താലോലിക്കുന്നവനും മോഹങ്ങളെ അജ്ഞാനമെന്ന് അംഗീകരിക്കുന്നവനും ഒട്ടു വളരെ ത്യജിക്കാൻ തയ്യാറാവണം. അവന്റെ വലയത്തിനുള്ളിലെ മോഹത്തിന് ഈടുവയ്പ്പുകളും ഉണ്ടാവും. മോഹിച്ചവന്റെ ചുറ്റും മോഹത്തിന് സാധ്യതകൾ കുറയും. മനസ്സിലായില്ല സ്വാമിജി. അതാണ് ഇതിന്റെ വൈചിത്ര്യം. പറഞ്ഞു വരുമ്പോ അതുകൂടെ അറിയണം. പറയൂ സ്വാമിജി. മോഹിച്ച് നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾ അന്ധനാണ്. നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല. വേറൊരു മോഹി നിങ്ങളുടെ അടുക്ക വന്നാൽ അവന്റെ മോഹത്തിന് സാധ്യത വളരെ കുറവാ. കാരണം നിങ്ങൾ മോഹിച്ചു നിൽക്കുകയാണ്. വരുന്ന ഇരയെ മുഴുവൻ പിടിച്ചു വിഴുങ്ങാൻ നിൽക്കുകയാണ് നിങ്ങൾ. മനസ്സിലായില്ല സ്വാമിജി. മാൻകുട്ടി ഇര തേടി സിംഹത്തിൻ്റെ അടുക്കെ ചെന്നിട്ട് കാര്യമില്ല. പുല്ലുള്ളതുപോലെ പ്രയോജനമുള്ളൂ. രണ്ടിൻ്റെയും മോഹം രണ്ടാ. നേതൃത്വം മോഹിക്കുന്ന ഒരണിയെ എത്തിയാൽ എതിരാളിയോട് കൂട്ടുപിടിച്ചെങ്കിലും തല്ലിക്കൊല്ലണം. അങ്ങനെ മാത്രമേ ലോകത്ത് രക്തസാക്ഷികൾ ഉദയം ചെയ്യൂ. മോഹിച്ചു വന്നവനെ തന്റെ മോഹത്തിന് ഇവൻ നാളെ ഭീഷണിയാണെന്ന് കണ്ടാൽ
തൻ്റെ വഴിയിലല്ലാതെ സഞ്ചരിക്കുന്ന ഒരുത്തനുമായി കൂട്ടുകൂടി ഇവനെ തീർത്തിട്ട് തൻ്റെ രക്തസാക്ഷിയാക്കി ഇവനെ കൂടി തൻ്റെ മോഹങ്ങൾക്ക് വിളനിലമാക്കി വളർത്താൻ മാത്രമേ പറ്റൂ.